കാടും മലയും പുഴയും ഒക്കെ ചേർന്ന പ്രകൃതിയെ സമ്പന്നവും മനോഹരവുമാക്കുന്നത് അവിടെ വളരുന്ന ചെറിയ ചെടികളും മരങ്ങളും ഒക്കെയാണ്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് സസ്യജാലങ്ങളുടെ വളർച്ചയെ ബാധിച്ചിരിക്കുന്നു. അതേക്കുറിച്ചുള്ള നിരവധി വാർത്തകളും വരുന്നുണ്ട്. ഇപ്പോഴിതാ മരങ്ങൾ പണ്ടത്തെ പോലെ താഴ്വാരങ്ങളിൽ മാത്രമല്ല, അവ മലമുകളിലേക്കും കയറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. എന്നുവെച്ചാൽ പർവ്വതങ്ങളുടെ താഴ്വാരങ്ങളിൽ ഉറച്ചു നിന്നിരുന്ന ഹിമാലയത്തിലെയും മറ്റു പ്രദേശങ്ങളിലെയും ആൽഫൈൻ ട്രീ ലൈനുകൾ പോലുള്ളവ കാലാവസ്ഥാ വ്യതിയാനം കാരണം മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. നേപ്പാളിലെ ട്രാൻസ് ഹിമാലയൻ പ്രദേശത്തെയും ചൈനയിലെ ഹെഗ്ടുവാൻ പർവ്വതനിരകളെയും കുറിച്ചുള്ള ഒരു പുതിയ പഠനത്തിലാണ് മരങ്ങളിൽ വളർച്ചയുടെ മാറ്റങ്ങൾ കണ്ടുതുടങ്ങിയത്. പഠനത്തിന്റെ കണ്ടെത്തലുകൾ കാണിക്കുന്നത് പർവ്വതനിരകളിലെ ഈ ചെറു വൃക്ഷങ്ങൾ മോയിസ്റ്റർ സെൻസിറ്റീവ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന താപ വ്യതിയാനങ്ങളിൽ ഇവയുടെ സ്വഭാവം വ്യത്യാസപ്പെടുന്നു. ചൈനയിലെ ഹെഡ്വാൻ മേഖലയിലെ താപനിലയോടും ഈർപ്പത്തോടും വളരെയധികം പൊരുത്തപ്പെട്ടാണ് അവിടെയുള്ള മരങ്ങൾ വളരുന്നത്. നേപ്പാളിലെ എവീസ് സ്പെക്ടാബിലീസ് ആൻഡ് ബെറ്റൂല യൂട്ടിലീസ് എന്നീ ചെറുമരങ്ങളുടെ സ്പീഷീസ് അവിടെ ഉണ്ടാകുന്ന താപ വ്യതിയാനത്തിൽ പെട്ടെന്ന് വിത്ത് മുളയ്ക്കാൻ പാകത്തിന് തയ്യാറെടുക്കുന്നവയാണ്. ഈർപ്പത്തിനോട് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പല സ്പീഷീസിന്റെയും വിതരണവും അതിന്റെ വ്യാപനവും നിർണയിക്കുന്നതിൽ താപനിലയോടൊപ്പം തന്നെ മഴയും ഒരു പ്രധാന ഘടകമാണെന്ന് പറയുകയാണ് കുസാറ്റിലെ സ്കൂൾ ഓഫ് മറൈൻ സയൻസസ് ഡയറക്ടർ ഭത്ത. ട്രീ ലൈൻ മലയിലേക്ക് കയറുന്നത് ഈ ട്രീസിന് ഒരു അതിന് ആവശ്യമുള്ള ഒരു ലോ ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു എവല്യൂഷണറി ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണെന്ന് നമുക്ക് പറയാം. അതായത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഒരു സർഫേസ് ടെമ്പറേച്ചർ കുറേ കൂടി വാമറായിട്ട് മാറിയിട്ടുള്ളത് കൊണ്ട് ഹയർ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോഴേക്കും അതിന് താല്പര്യമുള്ള ഒരു ലോ ടെമ്പറേച്ചറിന് കിട്ടും. ആ ലോ ടെമ്പറേച്ചറിലോട്ട് മിക്കവാറും ട്രീ ലൈൻസ് വേൾഡ് ഓവർ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള മല അടിവാരത്തിലുള്ളതിൻ്റെ ട്രീ ലൈൻസ് മേളിലേക്ക് മേളിലേക്ക് അപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ആ ലൈൻസ് ഫർദറായിട്ട് അത് ഗ്രോ ചെയ്യുന്നുണ്ടത് കുറച്ചും കൂടി മേളിലോട്ട് മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. സിംപ്ലി to keep up pace with the increasing temperature at the ground level. കാലാവസ്ഥയിൽ മാറ്റം വരികയും ഭൂമിയിൽ ചൂട് കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ആഗോളതലത്തിൽ പർവ്വതനിരകളിൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വിലയിരുത്തലിനും മരങ്ങളുടെ വളർച്ചയെക്കുറിച്ച് സൂക്ഷ്മമായി പരിശോധിക്കാനും ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിച്ചു. മലമുകളിൽ ചെറിയ താപനില ആയതിനാൽ താഴ്വാരങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന മരങ്ങൾ ചെറിയ താപനിലയ്ക്ക് വേണ്ടി മുകളിലേക്ക് കയറുകയാണ്. ഇളം മരങ്ങളാണ് പർവ്വതനിരകളിൽ കൂടുതൽ വളരുന്നത്. ജലലഭ്യതയും താപനിലയും ഒരുപോലെയാണ് മരങ്ങളുടെ വളർച്ചയെ ബാധിക്കുന്നതും. മഴയുടെ ലഭ്യത ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ വളർച്ച ഉണ്ടാകുമെങ്കിലും താപനിലയിലെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ട്രീ ലൈൻ ഷിഫ്റ്റുകൾ പ്രവചിക്കുന്നത് താഴ്വാരങ്ങളെ മരങ്ങൾ ആശ്രയിക്കുന്നില്ല എന്ന് തന്നെയാണ്. റീജിയണൽ എൻവയോൺമെന്റൽ ചേഞ്ച് ജേണലിൽ 2023 നവംബറിലാണ് ഇതേക്കുറിച്ചുള്ള പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ട്രീ ലൈനുകൾ മുകളിലേക്ക് നീങ്ങുന്ന സാഹചര്യം കൂടുതലായാൽ ആവാസ വ്യവസ്ഥയുടെ സ്ഥാനചലനവും നഷ്ടമാകുമെന്ന് പറയുന്നുണ്ട്. ഇത് പലതരത്തിലുള്ള സസ്യങ്ങളെയും ജന്തുജാലങ്ങളെയും ബാധിക്കുകയും പ്രാദേശിക വംശനാശത്തിലേക്ക് ഇത് നയിക്കുകയും ചെയ്യുമെന്നും പഠനം പറയുന്നു.